കഴിഞ്ഞ രണ്ട് ദിവസമായി സി പി എമ്മിൻ്റെ ഉൾപാർട്ടി വിവാദത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു രാഷ്ട്രീയ കേരളത്തിലെ ചർച്ചകൾ മുഴുവനും. എന്നാൽ ഇ പി ജയരാജനെതിരായ ആരോപണം മാധ്യമ സൃഷ്ടി മാത്രമാണെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു. വിഷയത്തിൽ പി ബിയിൽ ഒരു ചർച്ചയും ഉണ്ടായില്ലെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. വിവാദത്തിൽ ആദ്യമായാണ് എം വി ഗോവിന്ദൻ ഇന്നലെ പ്രതികരിച്ചത്. അതേസമയം പി ജയരാജൻ സംസ്ഥാന സമിതിയിൽ ഉയർത്തിവിട്ട ആരോപണങ്ങൾക്ക് ശേഷം ആദ്യമായി ഇന്നലെ പൊതുവേദിയിലെത്തിയ ഇ പി ജയരാജൻ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് മൗനം പാലിച്ചു. സി പി എമ്മിൻ്റെ അധ്യാപക സംഘടനയായ കെ എസ് ടി എ നിർധനരായ കുട്ടികൾക്ക് നൽകുന്ന വീടിൻ്റെ താക്കോൽദാന ചടങ്ങിലാണ് ഇ പി ജയരാജൻ ഇന്നലെ രാവിലെ പങ്കെടുത്തത്. കാത്തുനിന്ന മാധ്യമപ്രവർത്തകർ തുടർച്ചയായി ഉന്നയിച്ച ചോദ്യങ്ങൾക്കെല്ലാം വെറും ഒരു പുഞ്ചിരി മാത്രമായിരുന്നു മറുപടി. സംസ്ഥാനത്തിൻ്റെ വികസനത്തെപ്പറ്റി മാത്രമാണ് വേദിയിലും ഇ പി ജയരാജൻ സംസാരിച്ചത്. പരിപാടി കഴിഞ്ഞിറങ്ങിയപ്പോഴും മാധ്യമപ്രവർത്തകർ വിട്ടില്ല, ചുറ്റും കൂടി ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. വെള്ളിയാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം എന്നായിരുന്നു ചിരിച്ചുകൊണ്ടുള്ള പ്രതികരണം. നേരത്തെ ഇ പി ജയരാജന് എതിരായ അഴിമതി ആരോപണം പോളിറ്റ് ബ്യൂറോയിൽ ചർച്ചയാകുമെന്ന് സീതാറാം യെച്ചൂരി പ്രതികരിച്ചിരുന്നു. ഇ പി ജയരാജനെതിരെയുള്ള ആരോപണം ചർച്ചയാകുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനാണ് യെച്ചൂരി ഇക്കാര്യം വ്യക്തമാക്കിയത്. പൊതുരാഷ്ട്രീയ വിഷയങ്ങളും കേരളത്തിലെ വിഷയങ്ങളും ചർച്ചയാകും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന ആരോപണമായാണ് ഈ വിഷയം നേതൃത്വം വിലയിരുത്തിയത്. ഈ സാഹചര്യത്തിൽ ഏറെ കരുതലോടെ വിഷയം കൈകാര്യം ചെയ്യണമെന്ന നിർദ്ദേശമാണ് പി ബിയിൽ നിന്നുണ്ടായത്. ഇ പിക്കെതിരെയുള്ള ആരോപണത്തിലുള്ള അന്വേഷണം സംസ്ഥാന ഘടകത്തിന് തീരുമാനിക്കാമെന്ന് കേന്ദ്ര നേതാക്കൾ നേരത്തെ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ ഇ പി കേന്ദ്ര കമ്മിറ്റി അംഗമായതിനാൽ നടപടി സ്വീകരിക്കാൻ കേന്ദ്ര കമ്മിറ്റിയുടെ അനുമതി വേണം. അതേസമയം മുഖ്യമന്ത്രി പി ജയരാജനുമായി വിഷയത്തിൽ ചർച്ച നടത്തിയിരുന്നു. ഇതോടെ വിഷയം തീരാനുള്ള സാധ്യതകളാണ് കാണുന്നത്. വെള്ളിയാഴ്ച ചേരുന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിഷയം തീർക്കും. പി ജയരാജൻ പരാതി എഴുതി നൽകാതിരിക്കാനും സാധ്യതയുണ്ട്. മിക്കവാറും അങ്ങനെയായിരിക്കും സംഭവിക്കുക. അങ്ങനെ വന്നാലും വിവാദം ഇതോടെ അന്ത്യമാകും. രണ്ട് ജയരാജന്മാർക്കുമെതിരെയുള്ള ആരോപണങ്ങൾ പാർട്ടി നേരത്തെ ചർച്ച ചെയ്ത് തള്ളിക്കളഞ്ഞതാണ്. എന്നാൽ തെറ്റുതിരുത്തൽ രേഖ ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിലാണ് വീണ്ടും പൊന്തി വന്നത്. അന്വേഷണം പ്രഖ്യാപിച്ചാൽ പി ജയരാജൻ ഉയർത്തിയ ആരോപണങ്ങൾ പാർട്ടി അംഗീകരിച്ചു എന്ന നിലയുണ്ടാകും. അങ്ങനെ വന്നാൽ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് ഇ പി ജയരാജൻ തുടരില്ല. കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാതെ ഇരു നേതാക്കൾക്കും സ്വീകാര്യമായ നടപടി എടുക്കുന്നതിനുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കമ്മീഷനെ നിയമിച്ചാൽ ഇരു നേതാക്കൾക്കുമെതിരെയുള്ള ആരോപണങ്ങൾ അന്വേഷിക്കേണ്ടി വരും.